നമ്മൾ കൈകഴുകുന്നു എന്നാൽ ലക്ഷക്കണക്കിന് ആളുകളാണ് നമ്മുടെ രാജ്യത്തെ നിത്യാവശ്യങ്ങൾക്ക് പോലും ശുദ്ധജലം ലഭിക്കാത്തവരായി ഉള്ളത് If we take that as a base point, then there's a huge set of people who are living in insanitary conditions and cramped housing, right? They all depend on public sources and shared sources for water collection. In such a scenario where you spend about on an average 30 minutes to fetch water, to expect that they will use that water for hand hygiene purposes, I think it's a far-reaching assumption. So one of the key things that government as well as these RONAS partners actually put together a lot of effort with civil society is to put mobile hand washing stations across various of these urban poor settlements. Take a moment to give you an example from Odisha. One bucket is to give land rights. So they are giving land rights, they have already given land rights to more than 60,000 slum households, which then in turn enables them to upgrade their housing, access many of the government subsidies. The second important mission that they are undertaking is called Basudha, which is state program translation of Har Ghar Jal. And they are not isolating slums and non-slum areas in a city. And I think that's the way to go forward if we kind of thinking a long-term perspective. That's how we will have a more resilience, create more resilience in the city. സംസ്ഥാനത്തെ മ്യൂസിയങ്ങളും മൃഗശാലകളും നാളെ മുതൽ തുറക്കും കടുത്ത കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും സന്ദർശകരെ പ്രവേശിപ്പിക്കുക ഘട്ടങ്ങളായി ലോക്ക്ഡൗൺ ഇളവുകൾ നിലവിൽ വന്നെങ്കിലും മൃഗശാലകളും മ്യൂസിയങ്ങളും തുറക്കാൻ അനുമതി വൈകി എട്ട് മാസം അടച്ചിട്ടതിനു ശേഷമാണ് മൃഗശാലകളും മ്യൂസിയങ്ങളും തുറക്കുന്നത് കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമായി പാലിച്ചാവും സന്ദർശകർക്ക് നിയന്ത്രണം ഇത് സാമൂഹ്യ അകലം പാലിക്കാൻ കഴിയാത്ത നിലയിൽ ആൾക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ സാന്ദർഭികമായിട്ട് അപ്പോൾ തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതനുസരിച്ചിട്ട് നമ്മളപ്പോൾ ടിക്കറ്റ് ക്ലോസ് ചെയ്യും ഒരു മണിക്കൂർ ടിക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് അതിനകത്തുള്ള ആൾക്കാർ കണ്ട് കഴിയുമ്പോഴത്തേക്കും പോകും അത് നമുക്ക് ഈസിയായിട്ട് ആ സ്ട്രാറ്റജി നമുക്ക് അവലംബിക്കാവുള്ളൂ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി മുഖമിനുക്കിയാണ് മ്യൂസിയങ്ങൾ സന്ദർശകരെ വരവേൽക്കാൻ ഒരുങ്ങിയത് മൃഗങ്ങളിലേക്ക് രോഗപ്പകർച്ച ഉണ്ടാവാതിരിക്കാൻ മൃഗശാലകൾ പൂർണ്ണമായി അണുവിമുക്തമാക്കി രോഗവ്യാപനത്തിന് സാധ്യത മുന്നിൽ കണ്ട് ചിൽഡ്രൻസ് പാർക്ക് ആദ്യഘട്ടത്തിൽ തുറക്കില്ല കോഫി ഷോപ്പുകൾക്കും അനുമതിയില്ല ആദ്യ ദിവസങ്ങളിലെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചതിനുശേഷം വരും ദിവസങ്ങളിൽ കൂടുതൽ ഇളവുകൾ നൽകാനാണ് തീരുമാനം തിരുവനന്തപുരം ശ്രീചിത്ര ആർട്ട് ഗാലറിയോട് അനുബന്ധിച്ച് സ്ഥാപിച്ച രാജ രവിവർമ്മ ചിത്രങ്ങളുടെ പ്രത്യേക ഗാലറിയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും ന്യൂസ് 18 തിരുവനന്തപുരം